ഹായ് ഹലോ, വെൽക്കം ടു ഐനൻസ് വേൾഡ്. ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല മഴയൊക്കെ ലഭിച്ചു കഴിഞ്ഞു. മഴയുടെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്നത് എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ടായ ശമിത ടീച്ചറാണ്. ടീച്ചർ നിലമ്പൂർ GMHSSലെ ഹിന്ദി അധ്യാപിക കൂടിയാണ്. ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഷേക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെറും രണ്ട് സാധനങ്ങൾ മാത്രമാണ്. ഒന്ന് പഴമാണ്. ഇതിൽ റോബസ്റ്റ് പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേന്ത്രപ്പഴം യൂസ് ചെയ്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അടുത്ത സാധനം ക്യാരറ്റാണ്. സോ അപ്പോൾ പഴത്തിൻ്റെ പൊട്ടാസ്യവും എല്ലാ മിനറൽസും അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ വൈറ്റമിൻ എയും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളതുമായ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 to 7 ക്യാരറ്റ്സാണ്. അതുപോലെ തന്നെ ഒരു 3 റോബസ്റ്റ പഴം. ഈ പഴം നന്നായി പഴുത്ത് പോയതുകൊണ്ട് ഇനി കുട്ടികളൊന്നും കഴിക്കാൻ യൂസ് ചെയ്യില്ല. സോ അതുകൊണ്ട് ഞാനിതുകൊണ്ട് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഞാനെല്ലാം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ടിട്ട് ഒന്ന് ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 teaspoon പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ പഞ്ചസാര എല്ലാം ക്യാരറ്റിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്യാരറ്റ് വേവിക്കാൻ വെച്ചു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത ഒരു പാക്കറ്റ് പാലാണ്. സോ ഈ പഴം എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നമ്മൾ വളരെ കുറച്ച് പാല് മാത്രം ആദ്യം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ക്യാരറ്റ് ഇതാ 2 whistles ഇട്ടതിന് ശേഷം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത ഈ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ ഈ മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുത്ത ഈ ഒരു ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഈ ഒരു ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇത് ആ ഒരു വേവിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. കുറച്ചും കൂടി മധുരം കിട്ടാൻ വേണ്ടി ഞാൻ ആ വേവിച്ചെടുത്ത വെള്ളം കൂടി 2-3 spoon ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ജാറിലോട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ മിക്സിയിലിട്ട് ഒന്ന് പറക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള തണുപ്പിച്ച പാലും കൂടി ചേർത്തിട്ട് വേണം നമ്മളിനി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഈ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബനാന ക്യാരറ്റ് ഷേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വലിയ ആൾക്കാർക്ക് കുടിക്കാനും ഒരുപാട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.